ഹലോ ഫ്രണ്ട്സ് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എനിക്ക് കോൺസെൻട്രേഷൻ തീരെ കുറവാണ് എന്ന കാര്യങ്ങൾ എന്താണ് ശ്രദ്ധ കാണുക പ്ലസ് കേൾക്കുക പ്ലസ് മനസ്സിലാക്കുക ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ശ്രദ്ധയുടെ പൂർണ്ണ രൂപമാകുന്നത് ഒരായിരം കാര്യം അവഗണിച്ചാലാണ് ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമ്മുടെ ബോധമണ്ഡലം ഒരു ക്യാമറയാണ് അപ്പോൾ ഈ ബോധമണ്ഡലത്തിന് ഒരു ഫോക്കസ് ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റിയാൽ തന്നെയാണ് ശ്രദ്ധ ഒരു ഉദാഹരണം പറയാം പതിവായി നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പല കാഴ്ചകളും ആസ്വദിക്കുന്നു പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു അപ്പോൾ നിങ്ങൾ നടന്നാണ് പോകുന്നതെങ്കിൽ പല കാര്യങ്ങളിലും നാം ശ്രദ്ധിച്ചാണ് നടക്കുന്നത് ചുറ്റിലുമുള്ള കാഴ്ചകൾ ചുറ്റിലുമുള്ള ശബ്ദങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കാറുണ്ട് ആ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കാലിൽ ഒരു മുള്ളു തറച്ചെന്നിരിക്കട്ടെ മനസ്സിൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും മുടക്കിയിട്ട് നമ്മുടെ കാലിൽ തറച്ചത് എന്താണെന്ന് പെട്ടെന്ന് നാം അന്വേഷിക്കും അപ്പോഴാണ് എക്സ്ക്ലൂസീവ് അറ്റൻഷൻ ഒരു കാര്യത്തിലേക്ക് മാത്രം വന്നത് മറ്റെല്ലാ ചിന്തകളും മാറ്റിയിട്ട് ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ വന്നു ഇനി മറ്റൊരു ഉദാഹരണം കൂടെ പറയാം റോഡ് മുറിച്ച് കിടക്കുമ്പോഴും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും ട്രാഫിക് സിഗ്നൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എത്രയോ തവണ സിഗ്നലിൽ പെട്ട് നം കിടന്നിട്ട് കിടന്നിട്ടുണ്ടാകും അപ്പോഴെല്ലാം സിഗ്നൽ ലൈറ്റ് നമ്മൾ അനേകം പ്രാവശ്യം നോക്കിയിരുന്നിട്ടുണ്ടാവും എങ്കിൽ തന്നെയും ഇപ്പോൾ സിഗ്നൽ ലൈറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ നിറം എന്തെന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മനസ്സിൽ പെട്ടെന്ന് നൂറുകൂട്ടം സംശയങ്ങൾ വരും മുകളിൽ പച്ചയാണോ അതോ മഞ്ഞയാണോ ഇനി ചുവപ്പാണോ അതോ നടുവിലല്ലേ മഞ്ഞ താഴത്ത് പച്ചയാണോ എന്നിങ്ങനെ ഒരായിരം സംശയം വരും എന്തുകൊണ്ടാണ് അത് മനസ്സിൽ തെളിയാത്തതെന്നറിയാമോ നമ്മുടെ ശ്രദ്ധയുടെ അഭാവമാണ് എത്രയോ തവണ നമ്മൾ അതിലേക്ക് നോക്കിയപ്പോഴും അലസമായിട്ടാണ് നാം നോക്കിയത് ട്രാഫിക് സിഗ്നൽ ലൈറ്റിൻ്റെ നിറം എനിക്ക് അറിഞ്ഞിരിക്കണം എന്ന ഉദ്ദേശത്തോടെ നാം ഇതുവരെയും അത് നോക്കിയില്ല അതുകൊണ്ടാണ് നമുക്കതറിയാൻ കഴിയാത്തതാണ് കഴിയാത്തത് ഇവിടെയാണ് ശ്രദ്ധയുടെ തലങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ശ്രദ്ധ പൂർണ്ണമാകുന്നത് കാണുക കേൾക്കുക പ്ലസ് മനസ്സിലാക്കുക ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക ഈ മൂന്ന് പ്രോസസ്സ് അവിടെ കറക്റ്റായി നടക്കുമ്പോഴാണ് ശ്രദ്ധ കറക്റ്റാവുന്നത് ഈ മന ഈ സമവാക്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇനി നിങ്ങൾ ട്രാഫിക് സിഗ്നലിലേക്ക് നോക്കിയാൽ മുകളിൽ റെഡ് മദ്യത്തിൽ യെല്ലോ താഴെ പച്ച എന്നീ രീതിയിൽ ഒരിക്കലും തെറ്റാതെ അത് മനസ്സിൽ പതിയും വെറുതെ നോക്കുന്നതും ശ്രദ്ധയോടെ നോക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം നാം ഇനി ഏത് കാര്യം ശ്രദ്ധിക്കുമ്പോഴും നിരീക്ഷണ പാഠവത്തോടെ കാര്യങ്ങൾ വിലയിരുത്തി ശ്രദ്ധിച്ചു നോക്കുക പരിസരങ്ങളെ ശ്രദ്ധിച്ചറിയാനും പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് നമുക്ക് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും ഓക്കെ താങ്ക് യു